കഴിച്ച് നിയമം ചെയ്ത ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ ജനം അവർ യാഗം കഴിക്കുവാൻ രണ്ട് അവരുടെ ശുദ്ധീകരണത്തിനായി രണ്ട് പ്രാക്കളെ കൊണ്ടുവന്നിട്ട് ഒഴുക്ക് നീട്ടിൽ അറുക്കുമായിരുന്നു. അറുത്ത് അതിൻ്റെ രക്തം ഒരു തളികയിൽ പിടിച്ചിട്ട് മറ്റേ പ്രാവിനെ അതിൽ മുക്കിയിട്ട് മരുഭൂമിയിലേക്ക് പറത്തിവിടും. ഹല്ലേലൂയ. ആ പ്രാവ് ചെന്നിരിക്കുന്നത് മറ്റു പ്രാവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അതിൻ്റെ കളറിൻ്റെ ഒരു വ്യത്യാസം, അതിൻ്റെ കുറുകലിൽ ഒരു വ്യത്യാസം. ഹല്ലേലൂയ. അത് തന്നെയാണ് ഒരു ദൈവ പൈതലും. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഒരു സമൂഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വേർവിട്ടവരായിട്ട് നമുക്ക് നമ്മളെ കാണുവാൻ സാധിക്കണം. ഹല്ലേലൂയ. അപ്പോഴേ നമ്മ ആ ജനം പറയത്തുള്ളൂ അവനൊരു ദൈവ പൈതൽ, അവരുടെ ദൈവ മകളാണെന്ന് പറയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ വേർപെട്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഈ ജഡീകമായ ചിന്തകൾ പ്രവൃത്തികളെല്ലാം നമ്മൾ വിടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ സഹോദരി സഹോദരങ്ങൾ പഴയ കാലങ്ങളിൽ അവർ കറുപ്പും വെളുപ്പും കറുത്ത പാൻറ്റും വെള്ള ഷർട്ടും മീശയൊക്കെ വടിച്ച് നടക്കുമ്പോഴും നമ്മുടെ സഹോദരിമാർ വെള്ളയും വെള്ളയിട്ട് ആഭരണങ്ങളും ഇല്ല നടക്കുമ്പോഴും ഞാനുൾപ്പെടെ കളിയാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അവരെ അവജ്ഞയോടെ നോക്കാറുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവരെയൊക്കെ കളിയാക്കുന്നു. ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ കുമ്മനാട് സൈഡിൽ നിന്ന് വരുന്ന പെണ്ണ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ആഭരണം ധരിക്കാൻ വരുമ്പോൾ ഞങ്ങൾ അവരെ കളിയാക്കുമായിരുന്നു. എങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? അവർ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അത് ഹല്ലേലൂയ. ഓരോ വിശ്വാസിയെയും കാണുമ്പോൾ ജനം അത് മനസ്സിലാക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ പൂർവികർ ഹല്ലേലൂയ ശേക്കേമിൽ കരുവേലകത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ട് നമ്മൾ എടുത്ത് ധരിക്കുകയും ദൈവത്തിന് അറപ്പാകുന്ന വസ്ത്രങ്ങൾ ധരിക്കുകയും. ഇത് ഞാൻ പറഞ്ഞല്ല, ആവർത്തന പുസ്തകം 22:5 വായിക്കാം. അപ്പോൾ ദൈവത്തിന് വെറുപ്പാകുന്ന ഡ്രസ്സ് പോലും നമ്മൾ ധരിക്കാൻ പാടില്ലെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് കർത്തൃമേശയ്ക്ക് ഭാഗമാക്കാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ഡ്രസ്സിൽ വരെയും ഒരു ചേഞ്ച് ഉണ്ടാവേണ്ടതാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലുണ്ട് ഭക്തിയുണ്ട്, നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ട്. എന്നാൽ ഹല്ലേലൂയ കാണുന്നവർക്കൂടെ മനസ്സിലാകണം നമ്മൾ ഒരു ദൈവ പൈതലാണെന്നുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആ പ്രാവ് പറന്നു പോയിട്ട് മറ്റേ പ്രാവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ മറ്റേ പ്രാവുകൾ അതിനെ കൊത്തി ഓടിക്കും. ഹല്ലേലൂയ. നമ്മളൊരു ദൈവ വിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും നിന്ദകളും ഒക്കെ ഉണ്ടാവും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം. ഉത്തമഗീതം 2:14 14 ഒന്ന് വായിച്ചാട്ടെ. പാറയുടെ പിളർപ്പിലും ഹല്ലേലൂയ. നമുക്ക് രക്തം തന്ന് നമ്മളെ വീണ്ടെടുത്ത കർത്താവ് നമ്മളോട് പറയുകയാണ്, ഹല്ലേലൂയ നിന്റെ സ്വരമാണ് എനിക്കിഷ്ടം. ഹല്ലേലൂയ നിന്റെ സൗന്ദര്യമാണ് എനിക്കിഷ്ടം. നിന്റെ കുറുകൽ, ഹല്ലേലൂയ നിന്റെ അന്യഭാഷ, നിന്റെ സാക്ഷ്യങ്ങൾ, നിന്റെ പ്രബോധനങ്ങൾ, നിന്റെ വചനങ്ങൾ, അതാണ് എനിക്കിഷ്ടം. നീ പാട്ട് പാടുമ്പോൾ അതിന് താളമോ ടെമ്പോയോ റിതമുകളോ ഒന്നുമില്ലായിരിക്കും. പക്ഷേ കർത്താവ് പറയുന്നു നിന്റെ പാട്ടാണ് എനിക്കിഷ്ടം. നിന്റെ കയ്യടി വേറൊരാൾക്ക് അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ കർത്താവ് പറയും ഹല്ലേലൂയ നിന്റെ കയ്യടിയാണ് എനിക്കിഷ്ടം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ ഭവനത്തിൽ അനേകരുണ്ടായിട്ടും നമ്മളെ കർത്താവ് വിളിച്ച് വേർതിരിച്ചത്. നമ്മളെക്കാൾ ഹല്ലേലൂയ സൗന്ദര്യമുള്ളവരുണ്ടായിരുന്നു, വിദ്യാഭ്യാസമുള്ളവരുണ്ടായിരുന്നു, പണമുള്ളവരുണ്ടായിരുന്നു, പദവി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളെയാണ് ദൈവം വിളിച്ച് വേർതിരിച്ചത്. അത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഒരു പ്ലാനും പദ്ധതിയും നമ്മളെക്കുറിച്ചുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ ദൈവം കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നിൽക്കുമ്പോൾ ദൈവത്തിന് ഹിതപ്രകാരമായി തന്നെ നിൽക്കണം. ഹല്ലേലൂയ. വിടേണ്ടതിനെ വിടണം. സുവിശേഷങ്ങളിൽ പറയുന്നു അപ്പനെ അമ്മയോ ഭാര്യയോ മക്കളെയോ എന്തിനേയും ഇതിൽ പറഞ്ഞിരിക്കുന്നത് പകയ്ക്കുമല്ല, ശരിക്കും അവരെക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്. കർത്താവ് കഴിഞ്ഞുള്ള സ്നേഹമേ ആകാവോ ഏതും. ഹല്ലേലൂയ. മുൻപ് ദൈവത്തിനാണ് നമ്മൾ സ്നേഹം കൊടുക്കേണ്ടത്, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതിന്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ വന്നാൽ നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ ധനങ്ങളിലായാലും നമ്മുടെ വസ്ത്രങ്ങളിലായാലും നമ്മുടെ കാർ വാഹനം എന്തിനായിക്കോട്ടെ അതിൽ നമുക്ക് ആശ കുറയും. ദൈവത്തിൽ നമ്മൾ ഫരമേൽപ്പിച്ച് കഴിയുമ്പോൾ നമുക്കതിൽ നിന്നെല്ലാം ആശ കുറയും. നമ്മൾ ജഡീയങ്ങളായതിനെ വിടും. ഹല്ലേലൂയ. ജഡത്തിൻ്റെ ആത്മാക്കളെ നമ്മൾ അതിൽ നിന്ന് വിട്ടു മാറിയില്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും പോയി വചനം പറഞ്ഞാലും നമ്മൾ ആത്മാക്കളെ നേടിയാലും നമ്മൾ വിടുവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ
ഹാലലൂയ. അവർക്കത് ഒരു ഒരു തമാശയായിട്ടേ തോന്നുകയുള്ളൂ. നമ്മൾ അവരോട് ഉപദേശിക്കുമ്പോൾ നമ്മളതൊന്നും വിടുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു തമാശയായിട്ടേ കാണത്തുള്ളൂ. വിടേണ്ട കാര്യം നമ്മൾ വിടുക തന്നെ വേണം. ഹാലലൂയ, സ്തോത്രം. കർത്താവിൻ്റെ സഹോദരനും അപ്പോസ്തലനുമായ യൂദയുടെ ലേഖനത്തിൽ 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജഡ സ്വഭാവമുള്ളവരുടെ അങ്കിയെപ്പോലും ഭയപ്പെടണമെന്ന്. ഹാലലൂയ. ജഡിക സ്വഭാവങ്ങളാണ് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മുടെ വസ്ത്രത്തെ പോലും ഭയപ്പെടണമെന്നാണ് വചനം പറയുന്നത്. ഹാലലൂയ. അപ്പോൾ നമ്മൾ നമ്മുടെ ജഡിക സ്വഭാവം, നമ്മളിപ്പോഴാ പഴയ ജാതികരല്ല, നമ്മളിപ്പോൾ വിശ്വാസിയാണ്. നമ്മളിൽ ആ വിശ്വാസത്തിൻ്റെ ആയിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും നമ്മൾ കാണേണ്ട ആവശ്യമാണ്. ഹാലലൂയ. ഇന്നലെ സുന്ദർ ബ്രദർ വചനം എടുത്തപ്പോൾ അതിലൊരു വാക്യം എനിക്ക് വല്ലാതെ ഇത് ചെയ്തു. റോമർ എഴുതിയ ലേഖനം 13-ാം അധ്യായം 12-14 വരെയുള്ള വാക്യങ്ങൾ. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനെ നമ്മൾ സ്നേഹിക്കരുത്. കർത്താവിനെ തന്നെ ധരിക്കണം. ഹാലലൂയ. നമ്മൾ ഇന്ന് കർത്താവിലേക്ക് വന്നിരിക്കുകയാണ്. ഹാലലൂയ. ജഡത്തിനെ നമ്മൾ വരുത്തത് ഹാലലൂയ കർത്താവിനെ ധരിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല. ഹാലലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ഒന്നിൽ നീ ഉഷ്ണവാനായിരിക്കുക, അല്ലെങ്കിൽ നീ ശീതവാനായിരിക്കുക. ശീതോഷ്ണവാനായിരുന്നാൽ എൻ്റെ വായിൽ നിന്ന് ഞാൻ ഉമിഞ്ഞുകളയും. ഹാലലൂയ. ഉമിണുകളയും എന്നാണ് പറയുന്നത്, തുപ്പിക്കളയും. ഹാലലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധത്തിന് നമ്മൾ ഭാഗവാക്കാകുവാൻ നമ്മൾ ഒരിക്കലും ഇടവരരുത്. അതിൻ്റെ 3-4 വാക്യത്തിൽ പറയുന്നു, നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കയില്ല, അവൻ്റെ മുൻപിൽ തീ ദഹിപ്പിക്കുന്നു, അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. തീഷ്ണതയുള്ള ദൈവമാണ്. ഹാലലൂയ. അവൻ ന്യായം വിധിക്കും. അവൻ്റെ ഹിതപ്രകാരം നമ്മൾ ജീവിച്ച് നടന്നില്ല എങ്കിൽ ന്യായം വിധിക്കും. ഹാലലൂയ, സ്തോത്രം. എന്നാൽ ദൈവം നമ്മളെ അതിനും അധികമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 30:5 പറയുന്നു, അവൻ്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ഹാലലൂയ. ദൈവത്തിന് നമ്മളോട് കോപിക്കുവാൻ കഴിയുകയില്ല. ഹാലലൂയ. സ്നേഹിക്കാനേ കഴിയുകയുള്ളൂ. ഹാലലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് തൻ്റെ സ്വന്തം ഛായയിലും സ്വരൂപത്തിലും നമ്മളെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചത്. ഹാലലൂയ. തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപക്കും രോഗങ്ങൾക്കും അതിക്രമങ്ങൾക്കും വേണ്ടി യാഗമായി സമർപ്പിച്ചു. ആ സ്നേഹം, ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് ഹാലലൂയ ഓർക്കുക. നമ്മൾ തന്നെ ഒരു യാഗവസ്തുവാണ് നമ്മൾ. ഹാലലൂയ. നമ്മൾ അകത്തും പുറത്തും യാഗത്തിനായി നമ്മൾ ഒരുങ്ങണം. ഹാലലൂയ. അതുകൊണ്ടാണ് യാഗവസ്തുവിൻ്റെ തൊലി ഉലിച്ചു കളയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഏത് മൃഗമാണോ, ഏത് ഏത് ഇതിലുള്ളതാണോ ഒന്നും മനസ്സിലാകത്തില്ല. യാഗവസ്തുവായി നമ്മൾ മാറണം. ഹാലലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി സമയമില്ല. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. ഹാലലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനി അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനി അഴുക്കാകട്ടെ. ഹാലലൂയ. നീതിമാൻ ഇനി നീതി ചെയ്യട്ടെ, വിശുദ്ധനി തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരുടെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. പ്രിയജനമേ, ഹാലലൂയ. നമുക്കിപ്പോഴും മാനസാന്തരപ്പെടുവാനുള്ള സമയമാണ്. പരിശുദ്ധാത്മാവ്, കാര്യസ്ഥനായ പരിശുദ്ധാത്മാവ് നമ്മളോട് കൂടി സഹവസിക്കുന്ന സമയം. കൃപായുഗം, ഗ്രേസ് പീരീഡ്. ഹാലലൂയ. ഇത് അവൻ ഭൂമിയിലുള്ളപ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് സത്യ നമ്മളോട് ഉപദേശിച്ച് നമ്മളെ വഴി നടത്തും. എന്നാൽ അവൻ്റെ വരവോടുകൂടി അത് അവസാനിക്കും. അതിപ്പോൾ സംഭവിക്കാം, നാളെ സംഭവിക്കാം, ഇന്ന് സംഭവിക്കാം, എപ്പോൾ സംഭവിക്കും ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. അതിനായി നമുക്ക് ഒരുക്കമുള്ളവരായിരിക്കാം. ഹാലലൂയ. നമ്മുടെ ജഡീകമായ ചിന്തകളായാലും പ്രവർത്തനങ്ങളായാലും നമ്മുടെ വാക്കിലോ നോട്ടത്തിലോ പ്രവൃത്തിയിലോ എല്ലാം നമുക്ക് നമ്മളെ തന്നെ ക്രമീകരിക്കാം. നമ്മളേവരും കുറ്റം ഉള്ളവരാണ്. ഹാലലൂയ. എങ്കിലും നമ്മൾ അതിനെയെല്ലാം തരണം ചെയ്യുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഏവർക്കും എഴുന്നേറ്റിരുന്ന് 50-ാം സങ്കീർത്തനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇത് വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. അവസാനത്തെ വാക്യം 23-ാം വാക്യം, ദൈവം നമുക്ക് തരുന്ന ഹാലലൂയ വാക്തത്വമാണ്. അത് നമുക്ക് ഏറ്റെടുത്ത് ചേർന്ന് വായിക്കാം. വായിക്കുന്നു Psalms 50:50. ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു, സൂര്യൻ്റെ ഉദയം മുതൽ
അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. നമ്മുടെ ദൈവം വരുന്നു, മൗനമായിരിക്കയില്ല. അവന്റെ മുൻപിൽ തീ ദഹിപ്പിക്കുന്നു, അവന്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. എന്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും. ഇസ്രായേലെ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിന്റെ ദൈവമാകുന്നു. നിന്റെ അന്യയാഗങ്ങളെ കുറിച്ച് ഞാൻ നിന്നെ ശാസിക്കുന്നില്ല. നിന്റെ ഹോമയാഗങ്ങൾ എപ്പോഴും മുമ്പാകെ ഇരിക്കുന്നു. നിന്റെ വീട്ടിൽ നിന്ന് കാളയോ നിന്റെ തൊഴുത്തുകളിൽ നിന്ന് കോലാട്ടുകൊട്ടന്മാരെയോ ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതങ്ങളിലെ ആയിരം ആയിരം ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളെയൊക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളവ തന്നെ. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയില്ല. ഭൂലോകം അതിന് നിറവും നിന്റെ അത്രേ. ഞാൻ കാളിയുടെ മാംസം തിന്നുമോ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗമർപ്പിക്കാം, അത്തിന്റെ നേർച്ചകളെ കഴിക്കാം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവമരുളി ചെയ്യുന്നു, നീ എന്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എന്റെ നിയമത്തെ നിന്റെ വായിൽ നിന്ന് കേൾപ്പാനും നിനക്കെന്ത് കാര്യം? നീ ശാസനെ വെറുത്ത് എന്റെ വചനങ്ങളെ നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവനെ അനുകൂലപ്പെടുന്നു, വ്യഭിചാരികളോട് നീ പങ്കുചേരുന്നു. നിന്റെ വാ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീര് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു, നിന്റെ അമ്മയുടെ മകനെ കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെയുള്ളവനെന്ന് നീ നിരൂപിക്കരുത്. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിന് മുൻപിൽ അവയെ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇതോർത്തുകൊള്ളു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയാ, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. തലകളെ വണക്കാം. ഹല്ലേലൂയാ. കരുണാസമ്പന്നനും സ്നേഹവാനുമാകുന്ന വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, അവിടെ നിന്ന് അനുഗ്രഹിച്ചു തന്ന തിരുവഴുത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയാ. ാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ സ്തോത്ര യാഗ വഴിപാടായി മാറിയിരിക്കുന്നു. അടിയങ്ങളെ ഓരോ സ്തോത്രവും അവിടുത്തേക്കുള്ള വഴിപാടായി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച, അവിടുത്തെ രക്ഷയടികൾക്ക് കാണിച്ചു തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. കർത്തൃമേശയ്ക്കായി പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. അടിയങ്ങളെ കുറവശങ്ങൾ ബലഹീന വശങ്ങൾ എന്റെ അപ്പച്ച കണക്കിടാതെ അടിയങ്ങളെ ഹല്ലേലൂയ അതിൽ ഭാഗവാകാകുവാൻ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. നടക്കുന്ന എല്ലാ ശുശ്രൂഷയും ശുശ്രൂഷകന്മാരെയും ആലയത്തെയും ജനങ്ങളെയും എന്റെ അപ്പച്ചന്റെ രക്തത്താലും വചനത്താലും അടിയങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ആ കർത്താവിന്റെ ശുദ്ധീകരണത്താൽ വീണ്ടും പ്രാവശ്യ അങ്ങൾ ഹല്ലേലൂയ ശുദ്ധീകരണം വീണ്ടെടുപ്പ് വിമോചന അടിയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. എവരെയും അവിടുത്തെ തിരുവചനങ്ങളാൽ നിറച്ച് ഞാനോട് സ്തോത്രം ചെയ്യുന്നു. മാനവ മഹത്വപ്പച്ചനെ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ കണ്ണുകൾ അടയ്ക്കാം.